ഹലോ എല്ലാവർക്കും നമസ്കാരം. സേഫ് ഗാർഡ് പ്ലേയേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണിയാണ്. അതായത് എറണാകുളം ജില്ലയിലെ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള മാഞ്ഞാലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഫേമസ് ആയിട്ട് കിട്ടുന്ന ഒരു ബിരിയാണിയുണ്ട്. CH ബിരിയാണി എന്നാണ് ഷോപ്പിൻ്റെ പേര്. നമ്മളങ്ങോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ഈ ബിരിയാണി ടേസ്റ്റ് നോക്കണ്ടേ? വാ. നെയ്യൊക്കെ കറക്റ്റ് നെയ്യൊക്കെ കറക്റ്റ് പാകത്തിനായിട്ടാണ് കേട്ടോ. ഓവറായിട്ടുള്ള ഒരു പരിപാടിയില്ല. അതായത് നെയ്യുണ്ടെന്ന് വെച്ചാൽ നെയ്യുണ്ട്, ഒട്ടും ഓവറല്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനൊക്കെ കേട്ടോ. ഇതിൻ്റെ മസാല ഫുള്ളായിട്ട് ഇവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമുക്കില്ലേ വളരെ ക്വാണ്ടിറ്റി ആയിട്ടാണ് ഈ ബിരിയാണി നമുക്ക് തരുന്നത്. അതുപോലെ നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ബിരിയാണി വേവിച്ചിരിക്കുന്നതും. നമ്മൾ കുറച്ച് അച്ചാറും ആ സാധനം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ഒരു ബിരിയാണിയുടെ കോമ്പിനേഷൻ കറക്റ്റ് വരുന്നത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണുള്ളത്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ. ബീഫ് എന്ന് പറഞ്ഞാൽ നല്ല അടുത്ത പീസ് ബീഫാണ്. അത് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും കമ്പയർ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബീഫ് ബിരിയാണിയാണ്. ബീഫ് വേറെ തന്നെ വരാട്ടോ. ബീഫിൻ്റെ മസാല ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിക്കനും ബീഫും കമ്പയർ ചെയ്യുമ്പോൾ ഒരു സംശയം വേണ്ട. ബീഫ് ബിരിയാണി തന്നെ കഴിക്കാനുള്ളത് വന്നിട്ട് ഇതിനുള്ളൂ. പീസ് എന്ന് പറഞ്ഞാൽ കണ്ടത്തും പീസ് ഉണ്ട് കേട്ടോ ബീഫിൻ്റെ. സാധാരണ നമ്മൾ ചെല്ലുമ്പോൾ രണ്ട് പീസ്, ഒരു ചെറിയ രണ്ട് പീസൊക്കെ ഉണ്ടാ. അത്യാവശ്യം നല്ല അയ്യോ രണ്ടൊന്നുമല്ല മൂന്നൊന്നുമല്ല നാലോ നല്ല ക്വാണ്ടിറ്റി തന്നെയാണ് നമുക്ക് ബിരിയാണി കിട്ടുന്നത്. ബിരിയാണി മാത്രമല്ല ബിരിയാണി റൈസ് ആണെങ്കിലും ബിരിയാണിയുടെ പീസുമാണല്ലേ. അത്യാവശ്യം നല്ല നല്ല നാല് പീസുണ്ട് കേട്ടോ. കുറഞ്ഞു പോയി എന്നൊരു തോന്നലേ നമുക്ക് വരില്ല. ചിക്കനാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ലേ കടയിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവരുടേതായിട്ടുള്ള അച്ചാറുകൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈന്തപ്പഴം നാരങ്ങയൊക്കെ ഈന്തപ്പഴം ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. നാരങ്ങ അച്ചാർ ഞാൻ ടേസ്റ്റ് ചെയ്തു, കൊള്ളാം. അതുകൂടാതെ അലുവയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അലുവ എന്ന് പറയുമ്പോൾ ഇല്ലേ നമ്മുടെ സാധാരണ അലുവയല്ല, ഇത് മാഞ്ഞാലി അലുവ എന്നും പറഞ്ഞ് അറിയപ്പെടുന്നതാണ്. കോഴിക്കോട് അലുവ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മാഞ്ഞാലി അലുവയാണ് ഇത്. അപ്പോൾ അത് ഇവിടുത്തെ തന്നെ ഒരു പ്രത്യേകത ഉള്ള അലുവയാണ്. പിന്നില്ലേ നമ്മുടെ ഈ ഷോപ്പിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഒരു പ്രായമുള്ള ഇക്കയാണ്. 1980 തുടങ്ങിയതാണ് ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പുള്ളി. 1980 പുള്ളി ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി കാറ്ററിങ്ങും ഈ കല്യാണ ഫംഗ്ഷനുകളൊക്കെ ധാരാളം നടത്തിയിട്ടുണ്ട് പുള്ളി. അങ്ങനെ വന്ന് വന്ന് പുള്ളിക്ക് പ്രായമായപ്പോഴത്തേക്ക് പുള്ളിയുടെ മകനെ ഈ കൂട്ട് പഠിപ്പിച്ച് മകൻ ഷോപ്പ് തുടങ്ങിയാണ്. 7 വർഷത്തോളമായി ഈ ഷോപ്പ് ഇപ്പോൾ ഓപ്പണായിട്ട്. ഇതിൻ്റെ കിച്ചൺ സെൻട്രൽ കിച്ചണാണ്. അപ്പോൾ പാചകം ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവരും, പിന്നെ ബാക്കിയുള്ള പാചകങ്ങളൊക്കെ ഷോപ്പിൽ വെച്ചിട്ടാണ്. ഒരു ബിരിയാണി കഴിച്ചതിന് ശേഷം ഒരു പൈനാപ്പിൾ വിത്ത് ലൈം രണ്ടും ദഹനത്തിന് നല്ലതാണ്. ഇനി ബാക്കി എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് ഓണറോട് തന്നെ നേരിട്ട് ചോദിക്കാം. അതല്ലേ എനിക്ക് ശരി. ബിരിയാണി ഷോപ്പിൻ്റെ ഓണർ അനസിക്കയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അനസിക്കയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതൊക്കെ ബിരിയാണി കഴിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ബീഫ് ബിരിയാണിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഇക്കയുടെ ഫാദറെ കണ്ടായിരുന്നു. ആ ഓ അന്നേരം അദ്ദേഹം പറഞ്ഞ 1980 നമ്മൾ ഈ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഫുള്ള് ഹല്ലി നിൽക്കണം. ആ ഇപ്പം ഞാൻ തന്നെയാണ് ഹല്ലേ. അല്ലേ അപ്പോൾ ഇക്കയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നോ ഈ ഫീൽഡിൽ? ആ എനിക്ക് ഈ ഫീൽഡ് തന്നെ താല്പര്യം. ചെറുപ്പം പോലെ ഫാദറിൻ്റെ കൂടെ ഓരോ വർക്കിലൊക്കെ പോകുന്നു. കല്യാണങ്ങളിലൊക്കെ ഫുഡ് ഉണ്ടാകലെന്ന് ഫാദറിനെ ആദ്യം ചെയ്തു. പിന്നെ ചെറിയ ചെറിയ കാറ്ററിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞാൻ പോകുന്നു. അപ്പോൾ ഇക്കയ്ക്ക് അന്നുപോലെ ഫുഡിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. അതെ കാരണം ചിലർക്ക് ഫാദർ ട്രെൻഡ് ചെയ്ത ബിസിനസ് ചിലപ്പോൾ നമ്മൾ എടുക്കുകയല്ല. ആ ഓ
പ്രത്യേകിച്ച് ഫുഡും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഫീൽഡും കൂടിയാണ്. അതായത് ചോദിച്ചു ചെറുപ്പം വലിയ താല്പര്യം ഉണ്ടായിരുന്നു തന്നെയാണല്ലേ? ആ ഉണ്ടായിരുന്നു ഫീൽഡ് താല്പര്യം ചെറുപ്പത്തിൽ ഇതിലെ തന്നെ ആയിരുന്നു ഞാൻ ഫുഡ് ഉണ്ടായി. അപ്പോൾ നമ്മളെങ്ങനെ മസാലയും കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് പ്രത്യേകത എന്തെങ്കിലും നമ്മൾ തന്നെ ചെയ്യുന്നുണ്ടോ അതോ വാങ്ങിക്കുന്നതാണോ? മസാല ഒക്കെ ഞങ്ങൾ പൊടിക്കുന്നു, ഇതിന് വേണ്ടിയുള്ള ബിരിയാണിക്ക് ആവശ്യമുള്ള മസാല ഒക്കെ പൊടിച്ച് റെഡിയാക്കുന്നു നമ്മൾ. പിന്നെ ഞങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ഉപയോഗിക്കും, എസെൻസ് ഉപയോഗിക്കാറില്ല, പിന്നെ കളറുകൾ ഉപയോഗിക്കാറില്ല, അത് കഴിച്ചപ്പോഴത്തേക്ക് സോസുകൾ ഉപയോഗിക്കാറില്ല, അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾ ചെയ്യാറില്ല. നമ്മുടെ ശരിക്കും നാട് ഇത് തന്നെയാണോ, മാഞ്ഞാലി തന്നെയാണോ? ആ മാഞ്ഞാലി. ആണല്ലേ, ഇത് മാഞ്ഞാലിയുടെ ഒരു പ്രത്യേകത ബിരിയാണി അല്ലേ ശരിക്കും മാഞ്ഞാലി ബിരിയാണി? അതെ അതെ അല്ലേ. പിന്നെ ഈ അലുവയും ഇതൊക്കെ എങ്ങനെയാണ്? ആ ഞങ്ങൾക്ക് പണ്ടേ മുതൽ ഫാദറിന് അലുവ ഉണ്ടാക്കി ഓരോ കടകളിൽ സപ്ലൈ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതും ഇത്രയും തന്നെ കുറച്ച് പഴക്കമുണ്ട്, ഒരു 80 വയസ്സ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. മാഞ്ഞാലിന്റെ സ്പെഷ്യലായിട്ട് അലുവകളുണ്ട്, കുറച്ച് അലുവകൾ മാഞ്ഞാലിന്റെ മാത്രം പ്രത്യേകമുള്ള അലുവകളുണ്ട്. റൈസ് അലുവ അതേപോലെ തന്നെ മാഞ്ഞാലിന്റെ ഒരു പ്രത്യേകമായ അലുവ റൈസ് അലുവ. അതിപ്പോ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുണ്ടാകുന്നുണ്ട്, തേങ്ങാപ്പാലൊക്കെ കുഴിച്ച് നല്ല രീതിയിൽ വെളിച്ചെണ്ണ കുഴിച്ച് നല്ല നല്ല ക്വാളിറ്റി കൊണ്ടാണ് ഫേമസ് ആയിരിക്കുന്നത് മാഞ്ഞാലി. നമ്മുടെ സി എച്ച് ബിരിയാണി ഹോട്ടലിന്റെയും സി എച്ച് ബേക്കറിയുടെയും മെയിൻ ആയിട്ട് തോന്നുന്ന ഇതാണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരിക്കാം ഇങ്ങനെയുണ്ട് കച്ചവടങ്ങളും മോനെ കണ്ട് സംസാരിക്കും. ഞാനിതിന്റെ അടുത്തൊരു കടകളൊക്കെ കഴിച്ചിരുന്നു, അപ്പൊ അതിലും കുഴപ്പമില്ല. ഫുഡ് കുറച്ച് ടേസ്റ്റായിരുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.